പിതാവിനും പുത്രനും പരിശുദ്ധാറൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ശാലോമിൻ്റെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എൻ്റെ പിഞ്ച് കുഞ്ഞുങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ സ്നേഹത്തിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല സന്ധ്യാവന്ദനം അറിയിക്കട്ടെ. യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. അതിന് ഏറ്റവും വലിയ അടയാളം ക്രിസ്തു ഈ ഭൂമിയിൽ ഒരു സാധാരണ ഒരു വ്യക്തിയായി, മനുഷ്യനായി ജനിച്ചു എന്നുള്ളതാണ്. ഈ ഭൂമിയിലെ മനുഷ്യരെ ദൈവം എന്തുമാത്രം സ്നേഹിച്ചു, അത് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയാം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും മക്കളാണ് ദൈവത്തിൻ്റെ. അപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഒരു വിഷമമാണെങ്കിൽ അത് അപ്പനോ അമ്മയ്ക്കോ സഹിക്കാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ദൈവത്തിന് നമുക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ദൈവം അപ്പം തന്നെ ആക്ട് ചെയ്യും. നമ്മളൊരു കാര്യം ഇങ്ങനെ മനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ ദൈവം വന്ന് ഇടും. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ കയറ്റി തൂക്കിലേറ്റി കൊന്നത്. നമുക്കറിയാം കാൽവരി ക്രൂശിലെ ഒരു യാത്ര എന്ത് സഹനമായിരുന്നു, എന്ത് വേദനയായിരുന്നു. നമ്മൾ ആ പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ ഒക്കെ കാണുമ്പം നമ്മുടെ മനസ്സിലേക്ക് ഭയങ്കര വിഷമം വരും. കർത്താവിൻ്റെ പാഷൻ എന്ത് വേദനയാണ് കർത്താവ് സഹിച്ചത്. ആ ചാട്ടവാറും ചമ്മട്ടിയടിയും കയറ്റി മാംസം പൊളന്നു പോയപ്പോഴെല്ലാം ഉണ്ടായ ആ ഒരു വേദന ദൈവം എനിക്ക് വേണ്ടി സഹിച്ചല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണറിയാതെ നിറഞ്ഞു പോകും. ആ വീഡിയോ കാണുമ്പോഴേ അതിനെ ഓർക്കുമ്പോൾ അതാണ് മക്കളുടെ പ്രത്യേകത. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഒരു വിഷമമുണ്ട്, അവർ വേദനിക്കുമെന്ന് പറഞ്ഞാൽ മക്കളുടെ കണ്ണ് നിറയും. ഇനി മക്കൾക്കൊരു വിഷമമുണ്ട്, അവർ എന്തോ വേദനിക്കുന്നറിഞ്ഞാൽ അപ്പോൾ അപ്പൻ്റെയും അമ്മയുടെയും മനസ്സ് നിറയും. അതാണ് പ്രത്യേകം, അതാണ് ഒരു ആത്മബന്ധം, ഡീപ്പ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞത് അതാണ്. അപ്പം ഞാനും എൻ്റെ ദൈവവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിഷമമുണ്ടാകുമ്പോൾ കർത്താവ് വന്ന് പറയും, എന്തിനാടാ നീ വിഷമിക്കണേ, ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് നമ്മൾ ആശ്വസിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും നമ്മുടെ എല്ലാ വേദനകളും നമുക്ക് ദൈവത്തിന് കൊടുത്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ, ഒരു പക്ഷേ ഒരു വ്യക്തിക്ക് അപ്പനായിട്ടായിരിക്കാം, അമ്മയില്ലാത്ത വ്യക്തിക്ക് അമ്മയായിട്ടായിരിക്കും ദൈവം ആക്ട് ചെയ്യുന്നത്. സഹോദരങ്ങളില്ലാത്തൊരു സഹോദരന്മാരായിട്ട്, കൂട്ടുകാരില്ലാത്തൊരു കൂട്ടുകാരായിട്ട്, ഇങ്ങനെ എല്ലാ തലത്തിലും യേശുക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, നമ്മളെ കരുതുന്നുണ്ട്, നമ്മുടെ കൂടെ വരുന്നുണ്ട്, നമ്മളെ വഴി നടത്തുന്നുണ്ട്. ആ വിശ്വാസമാണ് പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായി ഉണ്ടായിരിക്കും. എൻ്റെ എല്ലാ പ്രതിസന്ധിയിലും എൻ്റെ എല്ലാ വിഷമത്തിലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം, കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിര് നൽകും, പൗലുസ്ലേഹ പറയുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ദൈവത്തെ അനേകം വർഷങ്ങൾക്ക് മുമ്പ് ഗോകുൽത്താ മലയിൽ ഒരു ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് പടയാളികൾ അവനെ പിച്ചി ചീന്തിയ ശരീരം, രക്തം വാർന്നൊഴുക്കുന്ന ശരീരം, മുൾക്കിരീടം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശരീരം, ഇങ്ങനെ മുൾക്കിരീടം വെച്ച് സഹിക്കാൻ പറ്റാതെ രക്തം ഒഴുകി അതിൻ്റെ ഇടയിൽ ഒരു ഭാരമേ തന്നേക്കാളും എത്രയോ മടങ്ങ് ഭാരമുള്ള ഒരു മരക്കുരിശുമായി അവൻ പോവുകയാണ്. പോകുന്ന വഴിയിലൊക്കെയും ഒത്തിരി ദുരനുഭവങ്ങൾ കർത്താവിനുണ്ടാവുന്നുണ്ട്, വേദനാജനകമായ അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്, താഴെ വീഴുന്നുണ്ട്, കുറേ ആളുകൾ പരിഹസിക്കുന്നുണ്ട്, കുറേ ആളുകൾ വിമർശിക്കുന്നുണ്ട്, കുറേ ആളുകൾ തുപ്പുന്നുണ്ട്, കുറേ ആളുകൾ അടിക്കാൻ വേണ്ടി വരും. ഇങ്ങനെ വേദന കൊണ്ടും വിഷമം കൊണ്ടുമുള്ള ഒരു യാത്രയാണ് പ്രിയമുള്ളത്, ഗോകുൽത്താ മലയിലേക്കുള്ള യാത്ര. അങ്ങനെ ഗോകുൽത്താ മലയിൽ വെച്ച് ഒരു നിന്ദ്യമായ ഒരു ഒരു മരണം അല്ലെങ്കിൽ ഒരു ഒരവസ്ഥയിൽ തൂക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും കുറ്റക്കാരനായി കാണുന്ന വ്യക്തി കൊടുക്കുന്ന ശിക്ഷയാണ് തൂക്കുമരണം, കുരിശിൽ തൂക്കി കൊല്ലുക. അത് ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർക്ക്. അതിനാണ് അതിൻ്റെ അടയാളമായി രണ്ട് കള്ളന്മാരെ അവിടെ വെച്ചു, അവരെയും കർത്താവിൻ്റെ കൂടെ തൂക്കിക്കൊല്ലുക. സിംബോളിക്കായിട്ട് അവരെയും വെച്ചു. അത് കഴിഞ്ഞാൽ ഇത്രയും മോശപ്പെട്ട വ്യക്തികൾ കൊടുക്കുന്ന ശിക്ഷയാണ് കുരിശുമരണം. അതാണ് യേശുക്രിസ്തുവിന് നമ്മൾ കൊടുത്തത്. അങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ എനിക്ക് പറയണം, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നന്നായി ക്രിസ്തുവിനെ അറിഞ്ഞ് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കേണ്ട വ്യക്തി
എന്തൊക്കെയും ക്രിസ്തുവിനെ മറന്ന് ജീവിച്ചിട്ടുണ്ടോ അന്നേരെല്ലാം എൻ്റെ ക്രിസ്തു ക്രൂശിക്കപ്പെടുകയാണ്. അവൻ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ടതുപോലെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്ന ഒരു അനുഭവമാണ് പ്രിയമുള്ളവർ, അത് നമ്മൾ തിരിച്ചറിയും. അങ്ങനെ മലമുകളിൽ ക്രൂശിക്കപ്പെട്ടവൻ അവിടെ കടന്ന് വിളിച്ചു പറഞ്ഞു, പിതാവേ ഇവർ ചെയ്യുന്നെന്തെന്ന് അവരറിയുന്നില്ല, ഇവരോട് നീ ക്ഷമിക്കണം. ആ ഒരു പ്രാർത്ഥന, ഇതാ അവിടെ നിൽക്കുന്ന പടയാളി അവൻ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ വാർന്നൊഴുകിയ രക്തവും വെള്ളവും അവനെ മാനസാന്തരപ്പെടുത്തി. ഇതെന്തൊരു ദൈവം! ചുറ്റുപാടുമുള്ള ആളുകൾ ഇവനെ പീഡിപ്പിക്കുന്നു, പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലും അവൻ ദൈവത്തോട് പറയുക, ദൈവമേ ഇവരോട് നീ ക്ഷമിക്കണം, ഇവരെ നീ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന തരത്തിലൊരു ഒരു വ്യക്തിത്വത്തിനുടമ ഇവൻ ദൈവമാണ്. അവൻ വിളിച്ചു പറഞ്ഞു, പടയാളി ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണ്. അങ്ങനെ വിളിച്ചു പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ എന്തിനാ പ്രിയമുള്ളവരെ ഈ ഗോകുൽത്താമല വരെ കർത്താവിനെ കൊണ്ടുപോയത് ക്രൂശിക്കാൻ? വേണമെങ്കിൽ താഴെ എത്രയോ സ്ഥലമുണ്ട്, യെരുശലേമിൻ്റെ തെരുവീഥികളിലൂടെ അവൻ നടന്നു പോയിട്ടുണ്ട്, എത്രയോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്, എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത് എത്രയോ ആളുകളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ അവിടെ വേണമെങ്കിൽ തൂക്കിക്കൊല്ലാമാരും. അപ്പോൾ ഒരു മലമുകളിൽ അവനെ കൊണ്ടുപോയി തൂക്കി കൊന്നെങ്കിൽ അതിൻ്റെ പുറകിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഇവന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ശിക്ഷ ലോകം മുഴുവൻ അറിയണം. നിന്ദ്യമായ ഒരവസ്ഥയിൽ ഒരു തൂക്കുമരണമാണ് ഞങ്ങൾ കൊടുക്കുന്നത്, അതുകൊണ്ട് ഇവൻ്റെ അനുയായികളും ഇവനെ പിന്തുടർന്നവരും ശ്രദ്ധിച്ചു കൊള്ളുക, നിങ്ങൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകും. ഒരു ഒരു നെഗറ്റീവായ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ഒരു ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുകയാണ്. എന്താണ്, എല്ലാവരും അറിഞ്ഞിരിക്കുക, അതേ ശിക്ഷ ഉണ്ട് കേട്ടോ. എന്നാൽ അവിടെ സംഭവിച്ചത് നെഗറ്റീവായ ഒരവസ്ഥയിൽ നിന്നും അത് കണ്ട് മാനസാന്തരപ്പെട്ട ആളുകളാണ്. അവിടെ ഒരു പോസിറ്റീവായിട്ട് ദൈവത്തിന് സാധിച്ചു. അതായത് മലമുകളിൽ തൂക്കപ്പെട്ടവൻ ഇന്ന് ലോകരക്ഷകനായി മാറി. ഇന്ന് വിളിച്ചു പറയാണ് ലോകം മുഴുവൻ, യേശുക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാണ് അല്ലേ, നമ്മുടെ രക്ഷകനാണ്, സാൽവേറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിച്ചു പറയുകയാണ്, എന്നെ രക്ഷിക്കൂ എന്നെല്ലാം പറഞ്ഞ രക്ഷകൻ്റെ അവസ്ഥയിൽ ഇതാ മറ്റൊരു തലം. അതിനെ പോസിറ്റീവാക്കി മാറ്റുവാൻ സാധിച്ചു. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിനെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് നന്മയാണെങ്കിൽ, ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം അത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നതെങ്കിൽ ദൈവം ഉറപ്പായിട്ടും അത് നന്മയ്ക്കാക്കി തന്നെ മാറ്റും. ഇനി നമ്മൾ തിന്മയാണ് നിരൂപിച്ചിരിക്കുന്നത്, ഇതിലൂടെ തിന്മ വമിക്കുകയാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഉയർത്തിക്കാട്ടുമ്പോൾ പിശാച് ഏറെ സന്തോഷിക്കും. ഇതിലൂടെ അനേകം ആളുകൾ അവൻ്റെ കൂട്ടുകാരനാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പ്രകാശിതരായിത്തീരണം, നന്മയുള്ളവരായിത്തീരണം, യേശുക്രിസ്തു നമ്മളിൽ വസിക്കുന്നവരായി തീരണം. ഇത് വചനം പറയുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 11 അധ്യായം 33 മുതൽ താഴേക്ക് വരുന്ന വാക്യങ്ങളാണ്. 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ കർത്താവ് നമ്മളോട് പറയുകയാണ്, വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു വിളക്ക്, വിളക്ക് കൊളുത്തി ആരും തന്നെ താഴെ വയ്ക്കില്ല അല്ലേ. പ്രകാശം പരക്കണം, നമ്മുടെ ലക്ഷ്യം എന്താ? വിളക്കിൻ്റെ ഏക ഒരു ഒരു ലക്ഷ്യം, അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് അനേകർക്ക് പ്രകാശമായി തീരുക, അനേകർക്ക് വെളിച്ചമായി തീരും. ഒരു വിളക്കിൻ്റെ പ്രത്യേകത, ആ വിളക്ക് കത്തിച്ചാൽ അനേകർക്ക് വെളിച്ചമാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം, നീ തറയിലോ പീഠത്തിനടിയിലോ ഒന്നും നീ വയ്ക്കാതെ എന്തു ചെയ്യണം, ഇതാ ഉയരത്തിൽ അനേകർക്ക് പ്രകാശം നൽകത്തക്ക പീഠത്തിന്മേൽ വയ്ക്കണം, ഉയരത്തിൽ നീ വയ്ക്കണം, അനേകർക്ക് കാണണം.
ഇതാണ് വിളക്കിൻ്റെ ലക്ഷ്യം. വിളക്കിൻ്റെ ലക്ഷ്യം പ്രകാശം പരത്തുക. ഇനി താഴേക്ക് പറയുകയാണ്, കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ഇതൊരു വിളക്കിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഇനി മനുഷ്യനെക്കുറിച്ച് പറയാം. മനുഷ്യൻ്റെ വിളക്ക് എന്ന് പറയുന്നത് കണ്ണാണ്. മനുഷ്യ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നമുക്കറിയാം കണ്ണ് മുകളിലാണ് ഇരിക്കുന്നത്, പീഠത്തിന്മേലെത്ര ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഈ കണ്ണ് നമ്മുടെ ശരീരത്തിൻ്റെ വിളക്കായി എന്തായിത്തീരണം? അനേകർക്ക് പ്രകാശമായിത്തീരണം. നമുക്കറിയാം ഈ ഭൂമിയിൽ കണ്ണു കാണാത്ത അനേകം ആളുകളുണ്ട്. ബാഹ്യമായി കണ്ണ് അടഞ്ഞു പോലെ അന്ധരായിത്തീർന്ന അനേകം ആളുകളുണ്ട്. പക്ഷേ അവരുടെ ഉൾക്കണ്ണുകൾ എത്ര പ്രകാശമാണെന്നറിയാം. അവരോട് സംസാരിച്ചാൽ നമുക്കറിയാം വളരെ ഹാപ്പിയായിട്ട്, ഒരുപക്ഷേ അവർ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും, അല്ലെങ്കിൽ അവരങ്ങനെ ആയിത്തീർന്നതിൽ ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകത എന്നോടുണ്ട്, ഇതിലൂടെ ദൈവം എന്തോ എന്നോട് സംസാരിക്കുന്നു എന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന, വളരെ സ്നേഹത്തോടെ, അല്ലെങ്കിൽ ബാഹ്യമായി അന്ധരായിത്തീർന്നവർ ഉൾക്കണ്ണുകൊണ്ട് ആന്തരികമായ കണ്ണുകൾ തുറന്നു എത്രയോ നന്മകൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, നന്നായി പാട്ട് പാടുന്നവരുണ്ട്, വരയ്ക്കുന്നവരുണ്ട്, നന്നായി ക്ലാസ് എടുക്കാൻ കഴിവുള്ളവരുണ്ട്, ഇങ്ങനെയും ഉള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് നമ്മുടെ കണ്ണാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് നമ്മുടെ പാപത്തിലേക്ക് നയിക്കുന്നതാണെങ്കിൽ, ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കായി ഉപയോഗിക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കാലഘട്ടം ഓൺലൈൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സുകളും, എന്തിന് ഓൺലൈൻ പ്രസംഗം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കേട്ടോണ്ടിരിക്കുക, ഇങ്ങനെയെല്ലാം ഓൺലൈനിലായിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ കണ്ണുകൾ പ്രകാശപൂരിതമാണോ ഇരുണ്ടതാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാതെ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം ഇരുണ്ടത് മാത്രമല്ല, അതിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇരുണ്ടതായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. നിൻ്റെ കണ്ണ് ദുഷ്പ്രേരണയ്ക്ക് ഇടവരുത്താതെ നീ കാത്തുകൊള്ളുക. ഈ കാലഘട്ടം കണ്ണിലൂടെ പെട്ടെന്ന് നമ്മളെ ക്യാച്ച് ചെയ്യാവുന്ന പാപം പതിയിരിപ്പുണ്ട് നമ്മുടെ ചുറ്റുപാടും. നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമുക്കങ്ങനൊരു ചിന്ത പോലും കാണത്തില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇന്നത്തെ ആധുനികമായ ഉപകരണങ്ങൾ നമ്മളറിയാതെ നമ്മളെ സ്വാധീനിക്കാൻ പ്രത്യേകം അവസരങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു സാധനം, ഒരു വീഡിയോയോ ഒരു പോസ്റ്ററോ കടന്നുപോയി, നമ്മുടെ കുഞ്ഞുങ്ങളെ പെട്ടെന്നത് ഇതെന്താണ് അതറിയാനുള്ള ഒരു ആഗ്രഹം, പിന്നീട് അതിനകത്ത് കയറി എത്രയോ വ്യക്തിത്വങ്ങളാണ് ഈ ഭൂമിയിൽ അങ്ങനെ നശിച്ചു പോകുന്നത്. നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മൾ അറിഞ്ഞതല്ല, പക്ഷേ നമ്മളെ സ്വാധീനിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു സമയമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് നിൻ്റെ കണ്ണ് നീ വളരെ പ്രകാശപൂരിതമായി കാത്തുകൊള്ളൂ. പ്രകാശം നമുക്കറിയാം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് യേശുക്രിസ്തു പറഞ്ഞതാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ പ്രകാശം, എൻ്റെ പ്രകാശം ആരായിരിക്കണം? യേശുക്രിസ്തു ആയിരിക്കണം. നിൻ്റെ പ്രകാശം നിൻ്റെ കണ്ണാണ്, നിൻ്റെ ശരീരത്തിൻ്റെ വിളക്കാണ് നിൻ്റെ കണ്ണ്. ആ കണ്ണിലൂടെ പ്രകാശം പരത്തണം, ആ പ്രകാശം യേശുക്രിസ്തുവായി മാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ടതും കണ്ണുകൊണ്ട് വായിക്കേണ്ടതും കണ്ണുകൊണ്ട് ഗ്രഹിക്കേണ്ടതെല്ലാം എന്തായിരിക്കണം? യേശുക്രിസ്തു. എന്ന് വെച്ചാൽ നന്മയായിരിക്കണം, സ്നേഹമായിരിക്കണം, ക്ഷമയായിരിക്കണം, പരോപകാരമായിരിക്കണം, മറ്റുള്ളവരെ കരുതാനുള്ള മനസ്സുണ്ടായിരിക്കും. ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. അല്ല, അതൊരു ക്വാളിറ്റിയാണ്. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യണോ, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ, എൻ്റെ അപ്പുറത്തുള്ള വ്യക്തിയെ കരുതാനും സ്നേഹിക്കാനും എനിക്ക് സാധിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വചനം നമ്മളിൽ പൂർത്തിയാകുന്നത്. അത് പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് ഇതെല്ലാം കാണാൻ സാധിക്കണം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പ്രശ്നമുണ്ട്,
അവൻ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അവന് ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, അവൻ്റെ വീട്ടിൽ ദാരിദ്ര്യമാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ എൻ്റെ കണ്ണ് അത് കാണണം. അവൻ്റെ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കണം. കണ്ടുകൊണ്ട് നമ്മുടെ കണ്ണ് ഇരുണ്ടടച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനും സാധിക്കില്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെയും കണ്ടെത്താനോ ചുറ്റുപാടുമുള്ളവർക്ക് നന്മ ചെയ്യാനോ ഒന്നിനും നമുക്ക് സാധിക്കാതെ പോകുമ്പോൾ. അതുകൊണ്ട് നിൻ്റെ ശരീരത്തിലെ വിളക്കിനെ നീ എന്ത് ചെയ്യണം, കരി പടഞ്ഞ ആ അവസ്ഥയെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് പ്രകാശപൂരിതമാക്കി തീർക്കണം. നീ ചെല്ലുന്ന സ്ഥലം നിൻ്റെ ശരീരത്തിൽ നിന്ന് രശ്മി ഇങ്ങനെ പുറപ്പെടണം, പ്രകാശത്തിൻ്റെ രശ്മികൾ, അത് വിശുദ്ധിയുടെ രശ്മികളായി മാറണം. നിൻ്റെ അടുക്കൽ വരുന്നവർക്കും നീ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രകാശം പരക്കട്ടെ. അതാണ് യേശു ക്രിസ്തു. നീ ചുമ്മാ പോയി നിന്നാൽ മതി, നിൻ്റെ കണ്ണ് നല്ലതാണെങ്കിൽ നീ ഒന്ന് നിന്നു കൊടുത്താൽ മതി. ഒരു സ്ഥലത്ത് ഇങ്ങനെ നിന്നാൽ നിൻ്റെ ഈ നിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രകാശ രശ്മികൾ അനേകർക്ക് വെളിച്ചമായിത്തീരും. അത് നേടിയെടുക്കാൻ സാധിക്കുന്നത് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നതിലൂടെയാണ്. യേശു ക്രിസ്തുവാണ് ഈ പ്രകാശം, ഈ ലോകത്തിൻ്റെ പ്രകാശം യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ നീ സ്വന്തമാക്കുന്ന പ്രകാശത്തെ അത് സ്വന്തമാക്കാൻ വേണ്ടി നീ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ദിവസവും നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്ത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഈ സ്മാർട്ട് ഫോൺസും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു സമയം കഴിയുമ്പോൾ അതിന് ചാർജ് ഇറങ്ങിപ്പോവും. ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ അത് ചത്തുപോകും, നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും യേശു ക്രിസ്തുവിൽ പ്രകാശിക്കുന്ന തരത്തിൽ, പ്രകാശം പരത്തുവാൻ തക്ക രീതിയിൽ ഞാൻ റീചാർജ് ആവണം. റീചാർജ് ആവാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട് പ്രിയമുള്ളവരെ, അല്ലേ? ഒന്ന്, നമുക്ക് നേരിട്ട് ക്രിസ്തുവിൽ നിന്ന് വാങ്ങിക്കാം. എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം, അത് കൂദാശകളാണ്, വിശുദ്ധ കുർബാനയാണ്. ഇരുളടഞ്ഞ എൻ്റെ ചിന്തകൾ, വിചാരങ്ങൾ, അവസ്ഥകൾ, ഇതിനെല്ലാം ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു കൂദാശയല്ലേ കുമ്പസാരം? അതെല്ലാം ഏറ്റുപറഞ്ഞ് ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ തിളങ്ങി നിൽക്കുകയാണെങ്കിൽ എന്തൊരു ഭംഗിയാണ്, നമുക്കെന്തൊരു ഫ്രീഡമാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജീവിക്കുമ്പോൾ മനസ്സും ശരീരവും ആത്മാവും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുക, ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കി വീണ്ടും വീണ്ടും റീചാർജ് ചെയ്യുന്ന പ്രാർത്ഥന കൊണ്ട് നമ്മൾ ശക്തിപ്പെടണം. അതുപോലെ ഉപവസിക്കണം, നോമ്പെടുക്കണം. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ, അനുദിനം നമ്മൾ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ കണ്ണുകൊണ്ട് ഇതെല്ലാം നമ്മൾ കണ്ട് ഗ്രഹിച്ച് ഇതാ വെളിച്ചം എന്നിൽ വന്ന് സ്ഥിതി ചെയ്യാൻ തുടങ്ങും, എന്നിൽ വന്ന് സ്ഥാപിക്കാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണിലൂടെ എനിക്ക് ലഭിച്ച പ്രകാശം എൻ്റെ ശരീരം മുഴുവൻ അനേകർക്ക് വെളിച്ചമായി മാറുവാൻ സാധിക്കും. അതെല്ലാം മറിച്ച് നിൻ്റെ കണ്ണുകൊണ്ട് നീ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ, നീ കണ്ണുകൊണ്ട് അനേകം തെറ്റുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിന്നെ നയിക്കുന്ന തിന്മയ്ക്ക് നിൻ്റെ കണ്ണ് നിന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ തിരിച്ചറിഞ്ഞുകൊള്ളുക, നിൻ്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിത്തീരും, പ്രകാശമില്ലാത്ത അവസ്ഥയായിത്തീരും. നിന്നെക്കൊണ്ട് ആർക്കും പ്രയോജനമില്ലാതെ നിൻ്റെ കുടുംബത്തിൽ പോലും ഈ അന്ധകാരം വന്ന് നിറയുന്ന അവസ്ഥ ഉണ്ടാവും. ചില ഭവനങ്ങൾ നമുക്കറിയാമല്ലോ, ഒരു പ്രകാശമല്ലാത്ത അവസ്ഥ. നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ മനസ്സ് ഇതെന്തൊരവസ്ഥ, പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, കൂദാശാ സ്വീകരണമില്ല, ഉപവാസമില്ല, നോമ്പെടുക്കലില്ല, ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ നിൽക്കുന്ന സ്ഥലം അന്ധകാരമായിരിക്കും, പ്രകാശം പരത്താൻ സാധിക്കില്ല അവർക്ക്. അവർക്കൊരു പ്രകാശമായി നീ മാറണം, നിൻ്റെ ജീവിതം ആ ഒരു തലത്തിലേക്ക് നീ ഉയർത്തണം. നീ പോകണം, നീ കണ്ടെത്തണം, നിൻ്റെ കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടെത്തണം, വായിക്കണം, വചനം വായിക്കണം. വചനം ദൈവമാണ്, കണ്ണുകൊണ്ട് വായിക്കാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ പ്രകാശം പരത്താൻ തക്ക രീതിയിൽ എൻ്റെ ശരീരത്തിൻ്റെ മുഴുവൻ വിളക്കായി എൻ്റെ കണ്ണ് നിൽക്കുകയാണ്. ആ കണ്ണിലൂടെ എൻ്റെ ശരീരത്തിൽ ഇന്ധനം നിറയ്ക്കാൻ നമുക്ക് തയ്യാറാണ്. ഇന്ധനമില്ലാതെ വിളക്ക് കത്തിക്കാൻ സാധിക്കില്ല. ഇന്ധനമുണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവർ വിളക്ക് പ്രകാശപൂരിതമായി കത്തത്തുള്ളൂ. ഇന്ധനം യേശുക്രിസ്തുവാണ്. അപ്പോൾ ഇന്ധനമാകുന്ന യേശുക്രിസ്തുവിനെ നീ സ്വന്തമാക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്. വചനം, അത് നമുക്ക് ശക്തി നൽകുന്നതാണ്. എബ്രായ ലേഖനം 4:12 പറയുകയാണ് പൗലോസ് ലേഖനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്,
അത് സന്ധിയിലും മജ്ജയിലും തുളച്ചു കയറും. അപ്പോൾ വചനം നമ്മളിലേക്ക് നമ്മൾ നോക്കി കണ്ട് വായിക്കുമ്പോൾ അതിങ്ങനെ സന്ധിയിലും മജ്ജയിലും എല്ലാം തുളച്ച് അങ്ങ് കയറി ക്രിസ്തു വന്ന് വസിക്കാൻ തുടങ്ങും നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ ആ ശരീരം മുഴുവൻ പ്രകാശമായി മാറും. അതുപോലെ പ്രാർത്ഥനകൾ, സ്തുതിപ്പുകൾ, ആരാധനകൾ, കൂദാശകൾ, ഇതിലൂടെ എല്ലാം ദൈവം നമുക്ക് തരുന്ന ഒറ്റ കാര്യം നീ ഫില്ല് ചെയ്യണം, റീഫില്ല് ചെയ്യണം, ഇന്ധനം നിറയ്ക്കുക. അതുകൊണ്ട് നിൻ്റെ വിളക്ക് പ്രകാശപൂരിതമായി കത്തണമെങ്കിൽ നിനക്ക് ഇന്ധനം ആവശ്യമാണ്. ഇന്ധനം യേശുക്രിസ്തുവാണ്. അവനെ നീ സ്വന്തമാക്കുക. സ്വന്തമാക്കുന്ന വഴികൾ നമുക്കറിയാം. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും ഇന്ധനം നമ്മൾ നിറച്ചേ പറ്റും. നിങ്ങൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാതിരിക്കില്ലല്ലോ. ഇല്ല, അതിനുള്ള എന്തെല്ലാം മാറുന്നു. കാറിൽ നമുക്ക് റീചാർജ് ചെയ്യാം, നമുക്ക് പോർട്ടബിളായിട്ട് ബാറ്ററി കൊണ്ട് നടക്കാം. ഇങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ നമ്മുടെ ഭൗതികമായ കാര്യങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആത്മീയമായ ആഗ്രഹങ്ങളിൽ നിന്നും ആത്മീയമായ ആവശ്യങ്ങളിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കരുതേ പ്രിയമുള്ളവരെ. അങ്ങനെ നിന്നാൽ നമ്മുടെ ശരീരം ഇരുണ്ടതായിത്തീരും. നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ചുറ്റുപാടും ഇരുളടഞ്ഞ ഒരു അന്ധകാരമായി തീരാൻ ഏറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു തീരുമാനം നിങ്ങൾ ഇന്ന് എടുക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ വിളക്കാകുന്ന കണ്ണിനെ, ആ കണ്ണിലൂടെ ഞാൻ സ്വീകരിക്കുന്നത് നന്മയായി, യേശുക്രിസ്തുവായി മാറുവാൻ, സ്നേഹമായി മാറുവാൻ, ക്ഷമയായി മാറുവാൻ, പരോപകാരമായി മാറുവാൻ, വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പ്രതികാര ചിന്തകളെയും എല്ലാം ഈ കണ്ണെടുത്തു മാറ്റി, എൻ്റെ ചിന്തകൾ എടുത്തു മാറ്റി യേശുക്രിസ്തുവാണ് സ്നേഹത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകുവാൻ കർത്താവെ കൃപ തരയണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ മണക്കാം, കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവെ, എൻ്റെ ശരീരത്തിൻ്റെ വിളക്കായ കണ്ണിനെ നീ അവിടുന്ന് കാത്ത് സംരക്ഷിക്കണമേ. കർത്താവ്, എൻ്റെ കണ്ണിലൂടെ കടന്നു വരുന്ന ഓരോ പാപങ്ങൾ, പ്രത്യേകിച്ച് എന്നെ അലട്ടുന്ന അനേകം പാപങ്ങളുണ്ട്, എൻ്റെ ഞാൻ അറിയാതെ, ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ കണ്ണിനെ വേട്ടയാടി എൻ്റെ കണ്ണിലൂടെ കടന്നു വന്നിരിക്കുന്ന തിന്മകൾ ഈ നിമിഷം കർത്താവെ എടുത്തു മാറ്റണമെന്നാഥ. എന്നെ അവിടുന്ന് അങ്ങേടതാക്കി മാറ്റണം. അങ്ങ് എന്നിൽ വന്ന് വസിച്ച് ഞാനൊരു പ്രകാശപൂരിതനായി മാറും. എൻ്റെ കണ്ണ് അതിനൊരു ഉദാഹരണമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്ന, സ്വന്തമാക്കുന്ന ഒരു നല്ല മനുഷ്യനായി, നല്ല വ്യക്തിത്വത്തിനുടമയായി കർത്താവ്, ഇപ്പോൾ ഈ നിമിഷം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പ്രാർത്ഥന സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിറവ് കൊണ്ട് അവരുടെ കണ്ണിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ അന്ധകാരത്തെയും കർത്താവ് നീ നീക്കിക്കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, യേശുക്രിസ്തുവാകുന്ന സ്നേഹത്തിൽ നിന്നുകൊണ്ട്, പ്രകാശമാകുന്ന നിന്നിൽ നിന്നുകൊണ്ട് കർത്താവെ ഞങ്ങളെല്ലാവരും പ്രകാശപൂരിതമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയത് പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ ആമീൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസം നാം എല്ലാവരുടെ മേലും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.